1988-ലെ ഒരു വേനൽക്കാലത്തെ പകൽ സമയം. പഞ്ചാബിൽ ഖാലിസ്ഥാനി തീവ്രവാദം കത്തി നിൽക്കുന്ന സമയമാണ്. അമൃത്സറിലെ സിഖ് ആരാധനാലയമായ സുപ്രസിദ്ധ സുവർണ ക്ഷേത്രത്തിൻ്റെ, അതായത് ഹർമിന്ദർ സാഹിബിൻ്റെ പടവുകൾ കയറി ഒരു കുറിയ മനുഷ്യൻ അകത്തേക്ക് പോയി. ആയിരക്കണക്കിന് ആളുകൾ അവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിയിട്ടുണ്ട്. എങ്കിലും ഈ കുറിയ മനുഷ്യനെ സ്വീകരിക്കാൻ സുർജിത് സിംഗ് പെൻഡ നേരിട്ട് പുറത്തേക്ക് വന്നു. അതെ, ഖാലിസ്ഥാനി തീവ്രവാദ സംഘത്തിൻ്റെ അപ്പോഴത്തെ തലവനും കമാൻഡറുമായ പെൻഡ. ഖാലിസ്ഥാൻ എന്ന ബീജം മുറവം കൊണ്ട തലച്ചോറായ ജർണൈൽ സിംഗ് ബിന്ദ്രൻവാലയേക്കാൾ കേമൻ എന്നു പേരെടുത്ത ആൾ. 1984-ൽ സുവർണക്ഷേത്രത്തിൽ നടന്ന രക്തച്ചൊരിച്ചിലിനും സിഖ് കലാപത്തിനും പകരം വീട്ടുക എന്ന ഉദ്ദേശത്തോടെ ഒരിക്കൽ കൂടി ഹർമീന്ദർ സാഹിബ് എന്ന സുവർണക്ഷേത്രത്തിൽ ആയുധങ്ങളും ബോംബുകളും തോക്കുകളും ശേഖരിച്ചു വച്ചുകൊണ്ട് പവിത്രമായ സിഖ് ആരാധനാലയം അത് ഒരു ആയുധപ്പുരയായി മാറ്റിയിരുന്നു. ലക്ഷ്യം ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അനുസരിപ്പിക്കാൻ ഒരു ഹോസ്റ്റേജ് പ്രതിസന്ധി ഉണ്ടാക്കുക, വിലപേശുക, രക്തം വീഴ്ത്തുക, കൊല്ലുക, കലാപമുണ്ടാക്കുക. ഇന്ത്യൻ സൈന്യത്തിനെ നേരിടാൻ ഇത്രയും ആയുധങ്ങൾ പോരാതെ വരും എന്നതുകൊണ്ട് തന്നെ സുർജിത് സിംഗ് പെൻഡ പാകിസ്ഥാൻ്റെ സഹായം തേടി. ഇന്ത്യയിലെ മുഴുവൻ വിഘടനവാദത്തിനും പണവും സഹായവും നൽകാൻ സദാ സന്നദ്ധരായ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ISI സന്തോഷത്തോടെ ഖാലിസ്ഥാനെ സഹായിക്കാം എന്ന് ദൗത്യമേറ്റെടുത്തു. ഖാലിസ്ഥാൻ ആവശ്യപ്പെട്ടത് ക്ഷേത്രം മുഴുവൻ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് വയർ ചെയ്ത് ഒരൊറ്റ ട്രിഗറിൽ മുഴുവൻ ക്ഷേത്രവും അതിനുള്ളിലെ ജനങ്ങളും കൊല്ലപ്പെടുന്ന രീതിക്ക് സ്ഫോടക വസ്തുക്കൾ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്ന എക്സ്പ്ലോഷൻ എക്സ്പേർട്ടിനെ അയക്കണം എന്നായിരുന്നു. 1984-ൽ സൈന്യം ഇരച്ചുകയറിയ പോലെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരമൊരു നീക്കം അതിനെ തടയും, സൈന്യം പിന്മാറേണ്ടി വരും. അതിനായി ISI അയച്ചിരിക്കുന്ന സ്ഫോടക വസ്തു വിദഗ്ധനാണ് ആ കുറിയ മനുഷ്യൻ. അയാളെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ISI പറഞ്ഞതുപോലെ ക്ഷേത്രം മുഴുവൻ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് വയർ ചെയ്ത് ബോംബുകൾ ഘടിപ്പിച്ചു. പിന്നെ അത് പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ച ശേഷം ആ കുറിയ മനുഷ്യൻ ഖാലിസ്ഥാനി ആതിഥ്യം സ്വീകരിച്ച് എവിടെയോ മറഞ്ഞുപോയി. ഇന്ത്യൻ സർക്കാർ ഖാലിസ്ഥാനികളുമായി ചർച്ച പുനരാരംഭിച്ചു. കീഴടങ്ങാനുള്ള നിർദ്ദേശം തള്ളിയ പെൻഡയും തീവ്രവാദികളും ഇന്ത്യൻ സർക്കാരിന് വാണിംഗ് കൊടുത്തു. 1984 മോഡൽ സൈനിക നീക്കമാണ് സർക്കാരിൻ്റെ പ്ലാനെങ്കിൽ കല്ലിന്മേൽ കല്ല് ശിക്ഷിക്കാതെ സുവർണക്ഷേത്രം തകർക്കുമെന്ന് മാത്രമല്ല ജനങ്ങളെ മുഴുവൻ കൊല്ലുകയും ചെയ്യും. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സർക്കാരും സൈന്യവുമായിരിക്കും. 1984-ൽ ഇന്ദിരാഗാന്ധിയുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ രക്തപ്പുഴ ഒഴുക്കിയെന്നു മാത്രമല്ല പവിത്രമായ ക്ഷേത്രത്തിന് ഗുരുതരമായ കേടുപാടുകളും വരുത്തിയിരുന്നു. അതിൻ്റെ പ്രത്യാഘാതമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വധം എന്ന് നമുക്കറിയാം. ബിന്ദ്രൻവാല കൊല്ലപ്പെട്ടുവെങ്കിലും യാതൊരു പ്ലാനിങ്ങുമില്ലാതെ സർക്കാരിൻ്റെ ധൃതി മൂലം സൈന്യത്തിന് നടത്തേണ്ടി വന്ന ഒരു പരാജയപ്പെട്ട ഓപ്പറേഷനായിരുന്നു 1984-ലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇന്ദിരാഗാന്ധിയുടെ പിടിവാശി മൂലം മാത്രമുണ്ടായ പരാജയം എന്ന് പറയേണ്ടി വരും. അകാലിദളിനെ തളയ്ക്കാൻ സിഖ് സമുദായത്തിൽ നിന്ന് തന്നെ ഒരു നേതാവിനെ വാർത്തെടുത്ത് ഭരണം പിടിക്കുക, അതായിരുന്നു ഇന്ദിരയുടെ പ്ലാൻ. ലീഗിനെ തളയ്ക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തുന്നത് പോലെ തന്നെ. പക്ഷേ പ്ലാൻ പാളി. ബിന്ദ്രൻവാലയെ വളർത്തിയെടുക്കുക എന്നത് പഞ്ചാബ് പിടിക്കാൻ അകാലിദളിനെതിരെയുള്ള ഒരു നിർണായക നീക്കമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ. അതിന് പ്ലാൻ ചെയ്തത് സഞ്ജയ് ഗാന്ധിയും. അവസാനം ബിന്ദ്രൻവാലെ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒറ്റയാൻ ആണ് എന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും വൈകിയിരുന്നു. പിന്നെ അയാൾ വാ തുറക്കുന്നത് ആത്മഹത്യ പരമാവും എന്നതുകൊണ്ട് തന്നെ സൈനിക നീക്കത്തിൽ ബിന്ദ്രൻവാലെ കൊല്ലപ്പെടുമെന്ന് അയാൾക്ക് നല്ല ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ബിന്ദ്രൻവാലെ 1984-ലെ സൈനിക നീക്കത്തിൽ കൊല്ലപ്പെട്ടു എന്ന് അന്വേഷണ ഏജൻസികൾ കൂടാതെ ബിന്ദ്രൻവാലയുടെ സഹോദരനെ കൊണ്ടുകൂടെ ഉറപ്പുവരുത്തി അന്നത്തെ സർക്കാർ. പക്ഷേ 1988-ലെ സൈനിക നീക്കം വ്യത്യസ്തമായിരുന്നു. കാരണം സർക്കാരും സൈന്യവും ഒരേ ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തേക്കാൾ രാജ്യതാൽപര്യത്തിനാണ് മുൻതൂക്കം കൊടുത്തത്. പരമാവധി രക്തച്ചൊരിച്ചിൽ ഇല്ലാതെയാക്കുക എന്നതായിരുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെയും പഞ്ചാബ് പോലീസ് ചീഫ്
KPS ഗില്ലിന്റെയും അജണ്ട. ആയുധപ്പുരയായ ഹർമിന്ദർ സാഹിബിനുള്ളിലെ സിഖ് ഭീകരവാദികൾക്ക് സൈന്യം അവസാന അന്ത്യശാസനം കൊടുത്തു. സൈന്യം മുന്നോട്ട് വന്നാൽ ബോംബുകൾ ട്രിഗർ ചെയ്യുമെന്ന് സുർജിത് സിംഗ് പെൻഡയുടെ ശാസനം സൈന്യത്തിനും. ISI സ്ഫോടക വസ്തു വിദഗ്ധൻ വന്ന് ബോംബുകൾ ഘടിപ്പിച്ചു പോയ ശേഷം കൃത്യം 9 ദിവസം ഇന്ത്യൻ സൈന്യം ഹർമിന്ദർ സാഹിബ് എന്ന സുവർണക്ഷേത്രം മോചിപ്പിക്കാൻ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ലോഞ്ച് ചെയ്യുന്നു. ബോംബിൻ്റെ ഭീഷണിയോ ക്ഷേത്രം തകർക്കുമെന്ന ഭീഷണിയോ കൂട്ടാക്കാതെ സൈന്യം ഇരച്ചു കയറിയത് കണ്ട് വയർ ചെയ്ത സ്ഫോടക വസ്തുക്കൾ ട്രിഗർ ചെയ്ത ഭീകരവാദികളെ ഞെട്ടിച്ചുകൊണ്ട് ISI ഘടിപ്പിച്ച ഒറ്റ ബോംബും പൊട്ടിയില്ല. ഓപ്പറേഷനിൽ സൈന്യം പ്ലാൻ ചെയ്തതുപോലെ 200 അധികം ഭീകരവാദികൾ ആയുധം വച്ച് സ്വയം കീഴടങ്ങി. ഒഴിവാക്കാനാവാത്ത ആക്രമണത്തിൽ പെൻഡയുടെ സുരക്ഷയ്ക്കായി ഉള്ളവരെ അടക്കം 41 പേരെ സൈന്യം വധിച്ചു. അതും ക്ഷേത്രത്തിന് യാതൊരു കേടുപാടും വരുത്താതെ. 12 ദിവസത്തിനുള്ളിൽ ക്ഷേത്രത്തിൽ കീർത്തനമടക്കമുള്ള സാധാരണ ദർശനത്തിന് തുറന്നും കൊടുത്തു. അതിനു മുൻപായി പ്രമുഖരായ 9 ജേർണലിസ്റ്റുകൾക്ക് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അനുവാദവും കൊടുത്തിരുന്നു. അത്രയ്ക്ക് സുതാര്യമായിരുന്നു കാര്യങ്ങൾ. കാരണം ഈ ഓപ്പറേഷൻ്റെ ദൗത്യം ആരെയും കൊന്നു നിശബ്ദരാക്കുക എന്നതല്ലായിരുന്നല്ലോ. അന്ന് ക്ഷേത്രത്തിൽ ISIയുടെ ഏജൻ്റായി എത്തിയ ആ കുറിയ മനുഷ്യൻ ഇന്ന് മോദി സർക്കാരിൻ്റെ കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ബ്യൂറോക്രാറ്റാണ്. 1989 രാജ്യം കീർത്തിചക്രം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചപ്പോൾ ഒരു മിലിറ്ററി മെഡൽ നേടുന്ന ആദ്യത്തെ IPS ഉദ്യോഗസ്ഥനായി മാറി ഈ കേരള കേഡർ IPSകാരൻ. പ്രധാനമന്ത്രിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ക്രിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഇദ്ദേഹത്തിനാണ്. 3 സൈനിക മേധാവികളും റിസർവ് ബാങ്ക് ഗവർണറും നീതി ആയോഗ് ചെയർമാനും ഡിഫൻസ് ഫിനാൻസ് സെക്രട്ടറിമാരും ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യണം. റവന്യൂ സ്പേസ് ആറ്റോമിക് സെക്രട്ടറിമാരും IB ചീഫും റോയുടെ മേധാവിയും ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യണം. ഇതിൽ കൂടുതൽ ആരാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ആ മനുഷ്യൻ്റെ പേരാണ് അജിത് കുമാർ ഡോവൽ. 2014 മുതൽ അദ്ദേഹം നടത്തിയ ചരിത്ര നീക്കങ്ങൾ ഒരു പുസ്തകമായി തന്നെ ഇറക്കാനുള്ളതുണ്ട്. ആർട്ടിക്കിൾ 370 മുതൽ ഇറാഖിലെ നേഴ്സുമാരെ രക്ഷിച്ചതുവരെയും സർജിക്കൽ സ്ട്രൈക്ക് മുതൽ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് വരെയും. എന്തിന് അവിചാരിതമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ അമ്മൂമ്മയുടെ പിറന്നാളിന് അപ്രതീക്ഷിതമായി പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്ത നരേന്ദ്രമോദിയുടെ സന്ദർശനമടക്കം പല സംഭവങ്ങളിലും ലോകത്തിനറിയാതെ ഒളിപ്പിച്ചു വയ്ക്കപ്പെട്ട പലതുമുണ്ട്. പാകിസ്ഥാൻ പഞ്ചാബ് ബോർഡർ കടന്ന് സിഖ് തീവ്രവാദികളെ സഹായിക്കാനായി പുറപ്പെട്ട ISIയുടെ ജിഹാദി എപ്പോൾ എവിടെ വച്ച് അജിത് ഡോവലായി മാറിയെന്നത് ഇന്നും പുറം ലോകമറിയാത്ത കഥയാണ്. ആരാണ് ഖാലിസ്ഥാൻ്റെ സഹായ അഭ്യർത്ഥനയും ISIയുടെ പ്ലാനും ചോർത്തിയത്? പാകിസ്ഥാനിൽ ചാരനായി പ്രവർത്തിക്കുമ്പോഴുള്ള ഡോവലിൻ്റെ മിഷൻ എന്തായിരുന്നു? ഇതൊക്കെ അണ്ണാ ഹസാരയുടെ സമരം പോലെ സീക്രട്ടാണ്.